എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ കുറേ കമൻറ്റ് വായിക്കാനാണ് വന്നിരിക്കുന്നത്. കുറച്ച് കമൻറ്റ്സ് വന്നിട്ടുണ്ട്. അതിന് ഞാൻ കുറച്ച് പേർക്ക് മറുപടി കൊടുക്കണം തോന്നി. അതുകൊണ്ടാണ് കമൻറ്റ് വായിക്കൂ എന്ന ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കമൻറ്റിനെല്ലാം ഞാൻ മറുപടി തരുന്നതാണ്. ഓരോരുത്തരുടെയും കമൻറ്റ് ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് വായിക്കാൻ വേണ്ടി. അപ്പോൾ തുടങ്ങാമല്ലേ. അപ്പോൾ ഫസ്റ്റ് കമൻറ്റ് ഞാൻ വായിക്കാൻ പോകുന്നത്, അതായത് ഒരു ഞാൻ പേര് പറയുന്നില്ല, ആരായാലും സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, ഞാൻ പേര് വെളിപ്പെടുത്തുന്നില്ല ആരുടെയും. അവരുടെ ഭർത്താവിൻ്റെ അച്ഛന് 70 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, 70 വയസ്സായാലും ഭയം സോറി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം, സെക്സ് ചെയ്യാമെന്ന്, ഉദ്ധാരണം നടക്കും അതുകൊണ്ട് സെക്സ് ചെയ്യാമെന്ന് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതായത് ഉദ്ധാരണക്കുറവില്ല എന്നുള്ളതിനാണ് വീഡിയോ ചെയ്തത്. അപ്പോൾ അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ അവരുടെ ഭർത്താവിൻ്റെ അച്ഛന് 70 വയസ്സ് പ്രായമുണ്ട്, അമ്മയ്ക്ക് 60 വയസ്സ്. ഇപ്പോൾ ഒരു വീട് പണി നടത്തുന്നതിനാൽ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അവർ വാടക വീട്ടിലേക്ക് താമസം മാറിയത് മുതൽ ഇവരുടെ കളി നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവർ. അതായത് ഈ 75 വയസ്സായ അച്ഛൻ്റെ 60 വയസ്സായ അമ്മയുടെ കളി ഇവർ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് സെക്സ് ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അത്ര മനസ്സിലായില്ലേ? അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഇതെങ്ങനെ കണ്ടതെന്ന് വെച്ചാൽ, ഇവരുടെ ബെഡ്റൂം, അതായത് ഈ അച്ഛൻ്റെ അമ്മയുടെ ബെഡ്റൂമിൻ്റെ അവിടെ ഡോറിന് ഒരു ചെറിയ ഹോളുണ്ട്. ഒരു ചെറിയ വിടവ് ഡോറിൻ്റെ സൈഡിങ്ങനെ നോക്കി മാറി നിന്നൊക്കെ കാണാം. അപ്പം അങ്ങനെ ഒരു ഹോളിലൂടെ ഇവർ പരിപാടി വയ്ക്കുന്നത്, അതായത് ഈ സെക്ഷൽ ഇൻ്റർകോഴ്സ് ഇവർ കാണാൻ ഈ അച്ഛൻ്റെ അമ്മയുടെ ഈ ബന്ധപ്പെടൽ കാണാൻ ഇടവാണ്. കണ്ടും കാണാൻ ഇടവരില്ല, കാണാൻ വേണ്ടി മനഃപൂർവ്വം നോക്കിയതാണ് ആ ഡോറിൻ്റെ ചെറിയ വിടവിലൂടെ. അപ്പോൾ അവരുടെ ഈ കളി നന്നായി കണ്ടതിന് ശേഷം, ഇവരുടെ ഈ കളി കഴിഞ്ഞതിന് ശേഷം, ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തതിന് ശേഷം ഈ അച്ഛനും അമ്മയും ലൈറ്റ് ഓഫ് ചെയ്തു. അത്ര സമയം ലൈറ്റ് ഓണാക്കിയിട്ടാണ് അവർ കളിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ സെക്സ് ഇൻ്റർകോഴ്സ് നടത്തിയത്. അപ്പോൾ ഈ ലൈറ്റ് ഓഫ് ചെയ്യുന്നവരെ ഈ കക്ഷി കണ്ടുകൊണ്ടിരുന്നു, പുറത്തിരിക്കുന്ന ആൾ കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഇവരുടെ കളി കണ്ട ആൾക്കങ്ങോട് വല്ലാത്ത മൂത്ത് പിടിച്ചാൽ കിട്ടാതെ, ഇപ്പോൾ കൺട്രോൾ കിട്ടാതെ, അതായത് എന്താ പറയുക, ഒരു മൂർച്ചയിലേക്ക് വന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ വന്നപ്പോൾ ഇവർ സ്വയംഭോഗം ചെയ്തു. മനസ്സിലായ? ഇത് കളി കണ്ടിട്ട് ഇവർക്ക് സ്വയംഭോഗം ചെയ്യേണ്ട ഒരവസ്ഥയിൽ വരെ എത്തി. അപ്പോൾ അന്ന് മുതലാണ് ഈ കളിക്ക് പ്രായം ഒരു പ്രശ്നമല്ല എന്നിവർ മനസ്സിലാക്കിയത്. 75 വയസ്സായാലും 80 വയസ്സായാലും സെക്സിൽ ഏർപ്പെടാമെന്ന് ഇവർ മനസ്സിലാക്കിയത്. അപ്പോൾ ഓരോ കളി മാറി നിന്നായാലും കാണുന്നവരുണ്ട്, കണ്ടിട്ട് അതുപോലെ സ്വയംഭോഗം ചെയ്യുന്നവരും ഉണ്ട്. നമുക്ക് മനസ്സിലായി. രണ്ട്, അതൊരു തെറ്റായിട്ടോ കുറ്റമായിട്ടല്ല ഞാൻ പറഞ്ഞത്, അത് നല്ലൊരു ചിരിക്കാനുള്ള ഒരു കമൻറ്റായി തോന്നിയതുകൊണ്ട് അങ്ങനെ എടുത്ത് വായിച്ചെന്ന് മാത്രം. അല്ലാതെ അതിപ്പോൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ടത്, അല്ലെങ്കിൽ ആരെ ഒരു വിമർശനത്തിന് വേണ്ടിയിട്ടൊന്നും പറഞ്ഞതല്ല. ആരും അത് നല്ലൊരു മൈൻഡോടുകൂടി എടുക്കുക, വേറൊരു തെറ്റായ രീതിയിൽ കാണാതിരിക്കുക എല്ലാവരും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത കമൻറ്റിലേക്ക് പോവാം. ലേഡീസ് ആഗ്രഹിക്കുന്ന ലിംഗ വലിപ്പം പറയാമോ, അതാണ് അടുത്ത ചോദ്യം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ലേഡീസ് ലിംഗവലിപ്പം എന്ന് പറയുമ്പോൾ പല രീതിയിലാണ് ലേഡീസിൻ്റെ ഇഷ്ടം താല്പര്യം. ഇപ്പോൾ ചില ലേഡീസിന് വലിപ്പം ലിംഗ വലിപ്പമുള്ളതായിരിക്കും ഇഷ്ടം, ചില ലേഡീസിന് വലിപ്പം കുറവുള്ളതായിരിക്കും ഇഷ്ടം. അത് ഓരോരുത്തരുടെ താല്പര്യമാണ്. ചിലർക്ക് ചെറുതായിരിക്കും ഇഷ്ടം, ചെറിയ ലിംഗമായിരിക്കും ഇഷ്ടം. ചിലർക്ക് വലിയ ലിംഗമായിരിക്കും ഇഷ്ടം. അത് അവർ ഓരോരുത്തരുടെ താല്പര്യം പോലെ ഇരിക്കും. അതിലൊന്നും കാര്യമില്ല. പെർഫോമൻസിലല്ലേ കാര്യം എന്ന് ഒരാൾ എനിക്ക് കമൻറ്റ് ഇട്ട് ചോദിച്ച പോലെ, പെർഫോമൻസിലാണ് കാര്യം. അല്ലാതെ ഇപ്പോൾ ചെറുതാണോ വലുതാണോ എന്നുള്ളതിൽ, സ്ത്രീകൾക്ക് ചിലപ്പോൾ ലിംഗം കിട്ടിയാൽ മതിയായിരിക്കും, അങ്ങനെയായിരിക്കാം ലിംഗങ്ങളുടെ സ്ത്രീകളുടെ ഒരു മൈൻഡ്, ഒരു മെൻറ്റാലിറ്റി. എനിക്കറിയില്ല, എല്ലാ സ്ത്രീകളും അത് ലിംഗം വലുപ്പം വേണോ ചെറുപ്പം വേണോ എന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ആധികാരികമായിട്ട് അറിയില്ല. ഇനി അറിവുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരും നിങ്ങൾക്ക്. പിന്നെ എല്ലാ പുരുഷൻ്റെയും ലിംഗത്തിന് ചിലപ്പോൾ ഇത്തിരി വലിപ്പം ചെറുപ്പമൊക്കെ ഉണ്ടാവാം. അത് ചില സ്ത്രീകൾക്ക് വലിപ്പം കൂടുതൽ ഇഷ്ടമാവാം, ചില സ്ത്രീകൾക്ക് വലിപ്പം കുറഞ്ഞ ഇഷ്ടമാവാം. ചിലർക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അങ്ങനെ വലിപ്പം ചെറുപ്പം ഒന്നും ഉണ്ടാവില്ല ചിലർക്ക്. അങ്ങനെ പിന്നെ അടുത്തത്, സ്ത്രീക്ക് എത്ര പ്രാവശ്യം സ്കലനം സംഭവിക്കും,
ഒരുപാട് തവണ സ്കലനം സംഭവിച്ചാൽ അവർക്ക് യോനി അതായത് വജൈന ഡ്രൈ ആകില്ലേന്ന്, അതൊരു ചോദ്യം. അപ്പോൾ എനിക്ക് ചോദിച്ച ആളോട് പറയാനുള്ളത്, സ്ത്രീക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും പുരുഷന്മാരെ പോലെ തന്നെ സ്കലനം സംഭവിക്കും. അതിപ്പോൾ അവരുടെ ഒരു ശരീരഘടന പോലെ ഇരിക്കും, അവരുടെ ആരോഗ്യം പോലെ ഇരിക്കും. അവർക്കിപ്പോൾ ചില സ്ത്രീകൾക്ക് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ സ്കലനം സംഭവിക്കുന്നവരുണ്ട്, ചില സ്ത്രീകൾക്ക് ഒരു പ്രാവശ്യം മാത്രം സ്കലനം സംഭവിക്കുന്നവരുണ്ട്, ചിലർക്ക് രണ്ട് പ്രാവശ്യം, അങ്ങനെ പല രീതിയിൽ സ്കലനം സംഭവിക്കുന്നവരുണ്ട്. അതിപ്പോൾ പുരുഷന്മാരെ പോലെ തന്നെയാണ്, പുരുഷന്മാർക്ക് അങ്ങനെ തന്നെയല്ലേ, ചിലർക്ക് രണ്ട് പ്രാവശ്യം, ചിലർക്ക് മൂന്ന് പ്രാവശ്യം, ചിലർക്ക് നാല് പ്രാവശ്യമൊക്കെ സ്കലനം സംഭവിക്കുന്നവരുണ്ട്. അത് അവരുടെ സ്റ്റാമിന അനുസരിച്ചിരിക്കും, കപ്പാസിറ്റി, അവരുടെ ഭക്ഷണ രീതി. അവർ എന്താ പറയുക, ഈ മെഡിസിനൊന്നും ഇല്ലാത്ത ആൾക്കാർ, അസുഖങ്ങളും ഇല്ലാത്തവർ, മദ്യത്തിന് അടിമയില്ലാത്തവർ, അപ്പോൾ അങ്ങനെ പല പല രീതിയിലുള്ളവർക്ക് പല ഭയങ്കര സ്ട്രെങ്ത് ആയിരിക്കും, നല്ലൊരു ഇതുണ്ടാവും, സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എത്ര വേണമെങ്കിലും സ്കലനം സംഭവിക്കും, അതപ്പോൾ സംശയം തീർന്നില്ല. പിന്നെ അവിടെ യോനി ഭാഗം ഡ്രൈ ആവുന്നതുകൊണ്ട് വജൈന, ഈ വജൈനയുടെ അകം ഡ്രൈ ആവുന്നതിൻ്റെ കാരണം ചില സ്ത്രീകൾക്ക് ഹോർമോൺ വ്യതിയാനം വരും, ഹോർമോണിൻ്റെ പ്രശ്നം ഉണ്ടാവും അവർക്ക്. ചിലപ്പോൾ ഹോർമോൺ കുറവായിരിക്കാം, ചിലപ്പോൾ ഹോർമോൺ കൂടുതലായിരിക്കാം. ഈ ഹോർമോണിൻ്റെ പ്രശ്നം കൊണ്ടും അവർക്ക് വജൈന ഡ്രൈ ആവാം, അവിടേക്ക് ലൂബ്രിക്കേഷൻ നടക്കാറ്. ആ ഹോർമോൺ പ്രശ്നം കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ചിലർക്ക് കുട്ടികളുണ്ടാവാൻ ലേറ്റ് ആവും, ചിലർക്ക് യൂട്രസ് സംബന്ധമായ പ്രശ്നമുണ്ടാവും, ചിലർക്ക് രോമ വളർച്ച കൂടുതലായിരിക്കും കാലിൽ കയ്യിൽ, അങ്ങനെ ചില ചില സ്ഥലങ്ങളിൽ പുരുഷന്മാരെ പോലെ തന്നെ ചിലർക്ക് വീഴ്ച വരാം, അങ്ങനെ ഹോർമോണിൻ്റെ പ്രശ്നം കൊണ്ട് രോമ വളർച്ച വരാം. അതും ഈ ഇതിൽപ്പെട്ടതാണ്. അതായത് ഇപ്പോൾ ഈ യോനി ഡ്രൈ ആവണമെന്ന് പറഞ്ഞില്ല, അതുപോലെ തന്നെയുള്ളൊരു സംഭവം തന്നെയാണ്, അതായത് ഹോർമോണിൻ്റെ വ്യതിയാനം കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അവരുടെ വജൈന ഡ്രൈ ആയി വരും, അത് ഹോർമോൺ പ്രശ്നമാണ്. അതിപ്പോൾ മെഡിസിൻ കഴിക്കാതെ ഡോക്ടറിനെ കാണാം, അതാണ് അതിന് നല്ലൊരു പരിഹാരം. പിന്നെ അടുത്ത ചോദ്യം പറഞ്ഞിരിക്കുന്നത്, എത്ര തരം യോനിയുണ്ട്, അതാണ് ഒരാളുടെ ഡൗട്ട്. യോനി എത്ര തരം ഉണ്ടെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ ഉത്തരം മുട്ടിപ്പോവുള്ളൂ. എനിക്ക് ഞാനിപ്പോൾ എന്താ പറയുക, നിങ്ങളുടെ കമൻസിനൊക്കെ ഞാനിങ്ങനെ ഇത്രയും വലിയ മറുപടിയൊക്കെ തരാമെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഞാൻ പറയാം, എൻ്റെ ഫ്രണ്ട്സ് അല്ലേ, പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, എൻ്റെ സംശയങ്ങൾ ക്ലിയർ ചെയ്യേണ്ട എൻ്റെ കടമയല്ലേ. അപ്പോൾ എത്ര തരം യോനി ഉണ്ടെന്നാണ് എൻ്റെ അറിവിൽ, യോനി നാല് തരം, നാല് ടൈപ്പ് യോനി ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത്. അതങ്ങനെയാണ് പഠനങ്ങൾ പറയുന്നത്, എനിക്ക് ആധികാരികമായിട്ട് അറിയില്ല. നാല് തരം യോനി ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാം, അടുത്ത ദിവസം ഒരു വീഡിയോ ചെയ്തിടാം. പിന്നെ അടുത്തൊരു ചോദ്യം, മറ്റൊരാളുടെ ഒരു ചോദ്യമാണ്, അതായത് ദമ്പതികൾ ഓറൽ സെക്സ് ചെയ്യുന്നതിൽ തെറ്റുണ്ട്, പിന്നെ ഇൻഫെക്ഷൻ വരാൻ സാധ്യത ഉണ്ട്. ഇത് രണ്ടും അവർക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഓറൽ സെക്സ് ചെയ്യുമ്പോൾ, ദമ്പതികളുടെ ഇടയിൽ ഓറൽ സെക്സ് ചെയ്യുമ്പോൾ അത് തെറ്റാണ്, അത് തെറ്റാണെന്ന് ഞാൻ പറയാം. കാരണം